അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു മൂന്ന് നാല് ദിക്റുകളാണ് ഇന്നത്തെ മജ്‌ലിസിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് ഗൗരവമായി കണക്കിലെടുക്കുകയും ഇൻഷാ അല്ലാ ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ ഒരൊറ്റ മിനിറ്റ് കൊണ്ട് നമുക്ക് ചൊല്ലി തീർക്കാൻ കഴിയും. ഇന്ന് പറഞ്ഞ ഈ ദിക്ര് സുബഹ് നിസ്കാരത്തിന് ശേഷം നമ്മൾ ഇരുന്ന് ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ചൊല്ലി തീർക്കാൻ കഴിയും. എന്നാലോ അത് പതിവാക്കിയാൽ അത് ജീവിതത്തിലെ വലിയ മുതൽക്കൂട്ടായി മാറുകയും ചെയ്യും. അപ്പോ ഇതൊക്കെ വെറും ഒരു കേട്ടു പോകുന്ന ഒരു പരിപാടിയായി മാറാതെ നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ ഒരു മുതൽക്കൂട്ടാക്കി ഈ ദിക്റുകളെയൊക്കെ മാറ്റണം. അതിനാവശ്യമായ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. ഈ സന്ദേശങ്ങളൊക്കെ കിട്ടാത്തവർക്ക് ഇതിൻ്റെ ലിങ്കൊക്കെ ഷെയർ ചെയ്ത് ഇത് അവരിലേക്ക് എത്തിച്ചു കൊടുത്ത് അവരോടിത് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും പറയണം. പലപ്പോഴും പലരും പല പ്രയാസങ്ങളും നമ്മളോട് പറയും. ആ പ്രയാസങ്ങളൊക്കെ പറയുമ്പോൾ അതിനിങ്ങനെയുള്ള പരിഹാരങ്ങൾ നമ്മൾ നിർദ്ദേശിച്ചു കൊടുക്കണം. കൊണ്ടല്ലേ നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടണത്. മുഅ്മിനെ നമ്മളെ രക്ഷപ്പെടുത്തുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ കൃത്യമായി നമ്മളോട് പറഞ്ഞതാണ്. ഒരു അടിമയെ രക്ഷപ്പെടുത്തുന്ന ഒരു സംഗതിയുമില്ല. പക്ഷെ അതൊക്കെ അതിന്റെ ആ ഒരു ഇജാദത്തോടുകൂടെ അതാ ചെയ്യേണ്ട സമയത്ത് അതിന്റെ അദബിലും മട്ടത്തിലും നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒക്കെ ഒരു റാഹത്ത് അനുഭവിക്കാൻ നമുക്ക് കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ലരാമീം പറഞ്ഞേക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഒന്നാമതായി പറഞ്ഞത് എല്ലാവർക്കും അറിയുന്ന എല്ലാവരുടെയും നാവിന് വഴങ്ങുന്ന ഒരു ദിക്റാണ് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉം ഫിൽ അർളി വലാ ഫിസ്സമാഇ ഹുവ സമീഉൽ അലീം. ആ ദിക്റിന്റെ ഒക്കെ ഫലാഇലിന്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം പോലും ഇല്ല, അത്ര മഹത്വമൊന്നും അതിനില്ല, അതുകൊണ്ട് ഷർറുകൾ ഒഴിവായി പോകുന്നൊന്നും വിചാരിക്കാൻ പറ്റില്ല എന്ന് ഒരു വിഭാഗം ആളുകളും പറഞ്ഞിട്ടില്ല. അത്രയും സഹീഹായ ദിക്റുകളാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അല്ലാന്റെ ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട് ബിസ്മിയുടെ ഫലല് കൊണ്ട് എല്ലാ ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും ശിഫയും നമ്മളിൽ ഓരോരുത്തർക്കും നമ്മുടെ കുടുംബത്തിനും കിട്ടണമെന്ന നിയ്യത്തോടുകൂടെ ഏതെങ്കിലും തരത്തിലുള്ള ഈ പറഞ്ഞതുപോലെ ഒളിഞ്ഞോ തെളിഞ്ഞോ നമ്മളിൽ ആരെങ്കിലും നേരിടുന്ന പ്രയാസങ്ങൾ, സിഹറുകൾ, ഷെറുകൾ, കണ്ണേറുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊട്ടിത്തകർന്ന് തരിപ്പണമാകണമെന്ന ആ ഒരു നിയ്യത്തോടുകൂടെ അടുത്ത ശനിയാഴ്ചയാകുമ്പോഴത്തേക്ക് ഒരു 786 തവണ ഈ ദിക്ര് നിങ്ങൾ ചൊല്ലി വരണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ഒരു ദാകുല്ല ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉം ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം. മറക്കരുത്, ഇത് മറക്കരുത്. ചില സംഗതികളൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നത് അത് ചില ഗുണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ആ ഗുണങ്ങൾ നമുക്ക് കിട്ടണം, അതിന്റെ ഖൈറ് നമ്മിലേക്ക് എത്തണം, ഷർറുകൾ നീങ്ങിപ്പോകണം. അതിനുള്ള മാർഗങ്ങൾ പറഞ്ഞു തരുമ്പോൾ നമ്മൾ അശ്രദ്ധരാകരുത്. ഇൻഷാ അല്ലാ മനസ്സിൽ നിയ്യത്ത് ചെയ്തേക്ക് അടുത്ത ശനിയാഴ്ച നമ്മുടെ ക്ലാസ് 2 മണിക്ക് പതിവ് പോലെ ആ ക്ലാസ് ആകുമ്പോഴത്തേക്ക് വളരെ ചെറിയ ഒരു എണ്ണേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതെന്തിനാണെന്നറിയോ? നമ്മളെല്ലാ എല്ലാവരും അതിലൊന്ന് പങ്കാളികളാവാനും നമുക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ അതിൽ പങ്കാളികളാക്കാൻ വേണ്ടിയുമാണ്. ഇത് ആരോട് പറഞ്ഞാലും എളുപ്പത്തിൽ ചൊല്ലി തീർക്കാൻ കഴിയുന്ന ഒരു സംഗതിയേ ഉള്ളൂ. അതിലൊക്കെ ഖൈറുണ്ട് മുഅ്മിനെ, അതുകൊണ്ട് രക്ഷണ്ട് മുഅ്മിനെ. അത് ദുനിയാവിലും അതിനേക്കാൾ അപ്പുറം ആഖിറത്തിലേക്കും ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടാകും മുഅ്മിനെ. അതുകൊണ്ട് ഇത് ഗൗരവമായി കണക്കിലെടുക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിന്റെ ഒരു തുടക്കം എന്ന നിലയിൽ ഒരു 7 തവണ നമുക്കിപ്പോൾ തന്നെ ചൊല്ലാം. ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉം ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം. ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉം ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം. ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅസ്മിഹി
اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم الله സ്വീകരിക്കട്ടെ ആമീൻ പറഞ്ഞേക്ക് അല്ലാഹു കബൂലാക്കട്ടെ ഈ ദിക്രിന്റെ ഒരു ബറക്കത്ത് ഈ ദിക്ര ചൊല്ലിയ എന്തൊക്കെ നേട്ടങ്ങൾ ദുന്യവിയും മുഹ്റവിയുമായുണ്ടോ അതൊക്കെയും നേടിയെടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ ആ ഒരു ദിക്ര കൊണ്ട് ദുന്യാവും ആഖിറവും അല്ലാഹു തആല നമുക്ക് സന്തോഷാക്കി തരട്ടെ അപ്പൊ ഇൻഷാ അല്ലാഹ് മറക്കരുത് അടുത്ത ശനിയാഴ്ച ആകുമ്പോഴത്തേക്ക് 786 തവണയെങ്കിലും ഈ ദിക്രുകൾ നമ്മൾ ചൊല്ലിത്തീർക്കണം വേണ്ടപ്പെട്ടവരോടൊക്കെ വിവരം പറഞ്ഞറിയിക്കണം അവരെയും ഈ നന്മയിൽ പങ്കാളികളാക്കണം അല്ലാഹുവേ നീ തൗഫീക്ക് നൽകണമേ റബ്ബേ